എന്താ പരിപാടി? ഒന്ന് കണ്ടാലോ അതൊക്കെ എന്തൊക്കെയല്ലേ ചോറി എടുക്കുന്ന രീതിയിലൊക്കെയാണ്. അതെന്താ 14 എന്താ പരിപാടി? ഒന്ന് കണ്ടാലോ അതൊക്കെ എന്തൊക്കെ സീനല്ലേ ഓരോ വള്ളികൾ എടുക്കുന്ന രീതിയിലൊക്കെയാണ്. 14 എന്താ പരിപാടി? ഒന്ന് കണ്ടാലോ ചിന്തിന് പറയല്ലേ ആർക്കെങ്കിലും പറയാ വരട്ടാ വള്ളിയെന്ന്. ഓ വള്ളി വള്ളി വള്ളിയൊന്നുമില്ല, വള്ളിയൊന്നും ഇല്ല, വള്ളിയൊക്കെ വരുന്നതല്ലേ ഉള്ളൂ. എല്ലാം അറിയും പുഷ്പക്കെ എന്നത് അറിയില്ല ആ കണ്ണ. പിന്നെ ഞാൻ ഇപ്പോഴാണ് നീ കറക്റ്റ് നിന്റെ ആ ഒരു ഒറിജിനൽ ലുക്ക്. അതൊരു കോട്ട് ഇട്ടില്ലെങ്കിൽ ബോറായിരുന്നു. അല്ല അപ്പൊ നീ നീ ഇന്ന് ഇറങ്ങണ്ട, കുഴപ്പമില്ല. പക്ഷെ ഇതാണ് ചേരുന്നത്. ഓക്കെ എത്ര എടാ അപ്പൊ കണ്ണാപ്പി ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ പകരം ഒരാളെ കൂടി സിറ്റുവേഷൻ വന്നാ കേറാൻ പറയണേ. വണ്ടി തട്ടിയതിനെ അറിയ അറിയാതെ തട്ടിയതിനൊക്കെ പ്രശ്നമായി ഇവിടെ കേസ് കൊടുത്തന്നെ. ഞാനിപ്പോ വണ്ടിയിൽ ചാടി ഇറങ്ങിയതാടാ ദാമു. ഓ എനിക്ക് വണ്ടി വണ്ടിന്ന് ലോഡായില്ല. ഇങ്ങനെ സരക്കണ്ണൊക്കെ നീ ഇങ്ങനെ കൊച്ചു കൊച്ചു പയ്യന്റെ വായനൊക്കെ വീഴുന്നത്. എടാ ഉടുപ്പ് കണ്ണ കണ്ണെണ്ണാന്ന് വിളിക്കണം. കണ്ണെണ്ണ വാണ്ണ. ഓ ഞാൻ വിളിച്ചു വരുത്തണോ ഞാൻ കേറിയിട്ട് അവരെ വിളിച്ചിട്ട് ഞാൻ മറ്റേ പറഞ്ഞ ഓർമ്മയില്ലേ മറ്റേ ചോട്ടാ ഭീം. ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് വിളിക്കുന്നത്, അണ്ണാന്റെ കൊട്ട കളഞ്ഞു നീയാണോ എടുത്തെന്ന് ചോദിച്ചു. സ്റ്റേഷൻ വരെ വരണമെന്നാണ്. അപ്പൊ അപ്പം മറ്റേ പരുന്തിന്റെ കൊട്ട പരുന്തിന്റെ കൊട്ടെന്ന് രണ്ടു മൂന്ന് വട്ടം പറഞ്ഞു. പക്ഷെ അതുവരെ ഇപ്പൊ ആയി നിന്നിട്ടുള്ളു. ബാക്കി നമ്മള് തീരുമാനിക്കണം അണ്ണാ എന്ത് ചെയ്യണമെന്ന്. തീരുമാനിക്കാൻ നിനക്ക് നിന്റെ മൈൻഡ് പറ. അണ്ണാ എന്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല അണ്ണാ. മറ്റേ ഈ ബോബോയെ മറ്റേ ബുള്ളോപ്പി ഒന്ന് കൊന്നിട്ടേ പറയണേ പോയി ഉമ്പടാന്ന്. അതപ്പോ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. കൊന്നിട്ട് പിന്നെ പറയാ സോറി എന്ന് പറയോ. ആ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടിച്ചു നിന്നിട്ട് ഉമ്പടാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം മറ്റേ ചന്ദ്രനെയും പിന്നെ ചന്ദ്രനെയും മാമനെ അടിച്ചു. അതും ഡ്രസ് വന്നിട്ട് ഇമാര് ഗ്യാങ് സിറ്റുവേഷൻ സംസാരിച്ച് കൊന്ന്. നമ്മള് നമ്മള് എട്ടുപേരുള്ള എന്തരുത്, എട്ടുപേരൊക്കെയാണ് വരേണ്ട സിറ്റിയില്. ഭയങ്കര മോശമാണ് കേട്ടാ എട്ടുപേരൊക്കെ സിറ്റിയില്. കണ്ണാപ്പി ഇത് മോശമല്ലേ കണ്ണാപ്പി? നീ പറ എട്ട് പേരൊക്കെ മോശമല്ലേ കണ്ണാപ്പി? രാത്രി 10 മണിക്ക് എട്ട് പേരെന്നൊക്കെ പറയുമ്പോ ഭയങ്കര മോശമാണ്. അത് അതെ വളരെ മോശമാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് വളരെ താഴോട്ടാണ്. എല്ലാരും സിറ്റിയിലേക്ക് വരാൻ പറ. ഹലോ ഹലോ, ഇത് മുയൽ ജോഡല്ലേ? പുലിയുടെ കൊട്ട എന്ന് താങ്ങി പിടിക്കാൻ ഒരാൾ കാണാം. നീ ഇങ്ങോട്ടൊന്ന് വരുവോ സൂയിലോട്ട്. ഇത് നിനക്ക് നമ്പർ അത് ടെക്സാസ് മുയൽ ജോഡ്. താഴോട്ട് പോകുമ്പോ അതെ മുയൽ ജോഡ് ഹായ് ഗായ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി അവനിപ്പോ കുരു കൊട്ടും മറ്റേ ഫ്രസ്ട്രേഷൻ കൊള്ളും. എന്ത് ഇനി എന്ത് ചെയ്യണം? തിരിച്ചു വിളിക്കാനും പറ്റൂല. എന്തായാലും സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ കണ്ണാപ്പി പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ട് പറ താങ്കി പിടിച്ച പുലിയുടെ കൊട്ട വായി വിടാൻ പറ. അല്ലല്ലേ
പ്രൈവറ്റ് നമ്പർ തന്നെയാണ് വലിച്ചതാണ്. ആവേശ കാരണം ഒരു പയ്യൻ പോയി, ഒരു പയ്യൻ പോയി. നീയാണ് ഡ്രൈവ് സീറ്റ് കയറുന്ന ഞാൻ അങ്ങനെ ഓടിക്കാൻ. ഇതിന്റെ ഗിയർ ഷിഫ്റ്റ് ഒക്കെ ആകുമ്പോ ഒരു സൗണ്ട് ഉണ്ടെന്ന്. അയ്യേ എന്തിനാ ഇത്, ഇവിടെ വിഷയ വണ്ടി കേട്ടാ. അയ്യോ എന്തൊരു വണ്ടി ഇത്, എടേ ഇത് മൊത്തത്തിൽ അങ്ങനെയാണല്ലേ. അപ്പൊ വണ്ടി കേറുമ്പോ കേറാൻ പറ്റത്തില്ല, ബാക്ക് സീറ്റ് പോണാ. നീ ബ്രീ ഡ്രൈവ് സീറ്റ് ഇരിക്കുന്ന അത് പറ. കളിവണ്ടി 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 കൊള്ളാം, വേറെ ഇറക്കാൻ പറ്റുമോ? സിംഗിൾസിന് വേണ്ടിട്ട് പറ്റിയ വണ്ടിയാണത്. കൊള്ളാം, ഇഷ്ടം. അമ്പത്തൂര് ബാൻ കിട്ടി കേട്ടാ. അമ്പത്തൂര് എന്നിട്ട് ഇനി സ്റ്റേഡിയം പോട്ടാണെന്ന് അമ്പത്തൂരിന്റെ ചോദ്യം. അമ്പത്തൂർ ബ്രോ, അമ്പത്തൂർ ബ്രോ, അപ്പൊ എത്ര ദിവസത്തേക്ക് ഇനി ഇല്ലേ? ഇനിയിപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കരഞ്ഞു. ഈ പെണ്ണെങ്ങനെയായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാതിരി പ്ലീസ്. എനിക്ക് എന്താ പോലെ ആവുന്നത്, സോറി. ഈ വണ്ടിയിലായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാതിരി. എന്താ നിങ്ങള് എടാ എന്തൊരു കഷ്ടടാ, എനിക്കിത് വയ്യടാ കേക്കാൻ. ഫേസ് ക്യാം വണ്ടിയല്ലേ, അല്ല ഹണ്ടിയൊന്നുമല്ല ഞാൻ ക്യാം വെച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് കിക്കല്ലേ, കൊറച്ചൊക്കെ കുടിസൊക്കെ കാണിച്ചെന്ന് പറഞ്ഞ കൊഴപ്പൊന്നുമില്ല. അവിടെ എല്ലാം പറ്റും, ഇവിടെ എല്ലാം എല്ലാം പറ്റും. അയ്യേ അയ്യേ ഒരുത്തം പറയണേ അണ്ണാ, കൊറച്ച് സമയം കൂടി ഇപ്പൊ പോകുന്നൊക്കെ. അയ്യേ അതെ അതെ അതെ, വണ്ടിയുടെ ശബ്ദം കേട്ട്, വണ്ടിയുടെ സൗണ്ട് കേട്ട് വാണം ഇവിടെ നിന്ന് തീട്ടവർക്ക് എന്തിന്. അയ്യോ ആ നീ നീ മനസ്സിൽ കാണുന്നുണ്ട് കേട്ടോ കള്ളൻ. എടാ മയിലെ നീ എന്ത് കാണിക്കുന്ന കൊണ്ടിട്ടിട്ട്. എടാ ഇവ സത്യത്തിൽ എത്ര ചെയ്യാൻ, കൺഫേം ഞാൻ പറയണ്, കൺഫേം ഞാൻ പറയണ്, ഇവ എന്തിനാ ചെയ്യണ്, ഇവ ഈ വണ്ടിയുടെ ശബ്ദം ഉണ്ടാക്കി എന്തിനാ ചെയ്യണ്. എടാ സ്റ്റീവ് എന്നുള്ള പേര് കേട്ടിട്ട് കാമ ഭദ്രൻ എന്നുള്ള പേരിട്, പോ 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 ടിവിയെ കാമൻ. ഇല്ല അങ്ങനെ ഇല്ല, ഒരു വണ്ടിയിൽ പോയാൽ മാത്രം മൂട് മാറുന്ന അത്രേ ഉള്ളു സ്റ്റീവൻ. നീ ഞാൻ വിചാരിച്ച നീ കുറച്ചുകൂടി ഒക്കെ ഒരു കൺട്രോളുള്ള പയ്യനാണ്.
എൻഎസ് പഠിക്കുന്നത് കാറിൽ ശബ്ദം ഉണ്ടാകുന്നതിന് എന്ത് ബന്ധം? നീ എന്താണ് ഈ പറയുന്നത്? അതൊന്നും ഞാൻ ചെയ്യൂല, അതൊന്നും ഞാൻ ചെയ്യൂല. തണ്ടായ്പാണെങ്കിലും നീ എന്റെ കൂടെ ഇരിക്കുന്നത് ഏത് ഏത്? അതാണ് ബഹുമാനം ഉണ്ടെങ്കിലും ഇവിടെ വേറെ പലരും ഉണ്ട് ശിവ. എന്നിട്ട് നീ നീ എന്തുകൊണ്ടെന്ന് എന്റെ കൂടെ ഇരിക്കുന്നു? ആ അതാണ് അതാണ് നമ്മളെ നമ്മൾ തന്റെ വൈബാണേലും നമ്മളോടാ ഇരിക്കാൻ പിള്ളേർക്കാണ് ഇഷ്ടം.